ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ 27-ാം ദിവസത്തെ റിവ്യൂ. ഇന്ന് പൊട്ടാനുള്ള രണ്ട് കമ്പികൾ പൊട്ടി. ഒന്ന് അർജുൻ അൻഷിഫ, രണ്ട് അർജുൻ മുടിയൻ പൊട്ടി. മുടിയൻ ഗെയിമറും അല്ല, ഒരു മാങ്ങയല്ല, ഒരു മാങ്ങാണ്ടിയല്ല. അവൻ അവന് ഒരു കാര്യമില്ല. അവൻ എന്തിനാ സെലക്ട് ചെയ്തത്? ഇതൊരു ബിഗ് ബോസ് തന്നെ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമായിരിക്കും. കാരണം അവന് കളി എന്തുവാന്ന് അറിയത്തില്ല, അവിടെ എന്തിനാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അവനെ ആരെങ്കിലും താങ്ങി നിർത്തണം. അത് കറക്റ്റായിട്ട് എനിക്കൊന്ന് ശരണ്യയാണോ അപ്സരയാണോ ആരോ ഒരു വ്യക്തി പറയുന്നുണ്ട്. അവനെ ആരെങ്കിലും താങ്ങി നിർത്താൻ വേണം, എന്നാൽ മാത്രമേ അവൻ ഒരിടത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആണ് അവൾ പറഞ്ഞത് 100 അല്ല 110% ഉറപ്പാണ്. കാരണം ഫസ്റ്റ് ടൈം റോക്കി ഔട്ടായപ്പം റോക്കിയെ പൊക്കി പറഞ്ഞ് റോക്കി ഉണ്ടായിരുന്നേ നമുക്ക് നല്ലതായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവന് ഒരു ഊന്നുവടി വേണം നിൽക്കാൻ. ഊന്നുവടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ തറയിൽ വീഴും. അങ്ങനെ എന്തായാലും അർജുനുമായിട്ടുള്ള ഒരു അഗാധമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, അതെന്തായാലും വേർപിരിവായിട്ടുണ്ട്. ഓക്കെ, അതിന് മെയിൻ കാരണം ശ്രീതു ആണെന്നാണ് മുടിയനും അൻഷിഫയും വിശ്വസിക്കുന്നത്. പക്ഷേ അർജുൻ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഗെയിം കളിക്കുക. കാരണം പിരിയേണ്ട സാധനങ്ങൾ ചില സമയമാകുമ്പോൾ പിരിയണം, അത് പിരിഞ്ഞേ പറ്റൂ, എന്നാൽ മാത്രമേ അവന് മുന്നോട്ട് പോകാനും സാധിക്കൂ. അതെന്തായാലും ഒരു ശ്രീതുവിൻ്റെ പേരിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇരുന്നോട്ടെ. ഇപ്പം എന്തായാലും മുടിയന് സപ്പോർട്ടായിട്ട് അൻഷിഫയുണ്ട്. ഈ അൻഷിഫയും കൂടെ പോയി കഴിഞ്ഞാൽ മുടിയൻ പെട്ടുവോ? അല്ലെങ്കിൽ ആദ്യം മുടിയൻ പോകണം, അൻഷിഫ പിന്നെ കുഴപ്പമില്ല. അൻഷിഫയ്ക്ക് പിന്നെ ആരില്ലെങ്കിലും ഇപ്പം ഈ അൻഷിഫ കളിക്കുന്ന ഒരു കളി എന്ന് വെച്ചാൽ ഇവനെ മറ്റേ ശിഖണ്ഡിയെ മുൻനിർത്തി കളിക്കുന്ന പോലെ മുടിയനെ മുൻനിർത്തി കളിക്കുന്ന അത്രേ ഉള്ളൂ. അവൻ വെറും വേസ്റ്റ്. അവനെ അങ്ങോട്ട് തട്ടി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അൻഷിഫയ്ക്ക് ഓൾറെഡി കളിക്കാം. കാരണം അൻഷിഫ ഭയങ്കര വാച്ചിങ്ങാണ്. നമ്മൾ ഇത്ര നാൾ വിചാരിച്ചു ശ്രീതു ആണ് ബിഗ് ബോസ് ഹൗസിലെ ഭയങ്കര എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അൻഷിഫയാണ്. അൻഷിഫ ഓരോ ക്യാരക്ടർ ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഗെയിമാണ്. പക്ഷെ അൻഷിഫ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിക്കുന്നില്ല. അത് കഴിഞ്ഞ ദിവസത്തെ BB+ വന്നിട്ടുള്ള നമ്മുടെ ജാൻമണി ദാസിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ, ഒരു ബ്രാക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കണം എന്ന് പറയുന്ന നോറയോട് പറഞ്ഞൊരു കാര്യം, ആ സമയം അത് കേൾക്കാൻ വയ്യാതെ അവിടെ ചെവി പൊത്തിയിരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ അത് എടുത്തു വെച്ച് ചോദിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാവരും ഇരിക്കുമ്പോൾ എടുത്തു വെച്ച് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലും പ്രോപ്പറായിട്ട് എടുത്ത് ചോദിക്കുന്നില്ല. ഇവരെല്ലാം ടാർഗറ്റ് ചെയ്താണ് കളിക്കുന്നത്. ഇവർ സത്യം പറഞ്ഞാൽ ഗെയിം എന്ന് പറഞ്ഞൊരു സാധനം അറിഞ്ഞു പോലുമല്ല കളിക്കുന്നത്. ഇവർ ടാർഗറ്റ് ചെയ്താണ് കളിക്കുന്നത്. അത് ഇന്നേ ദിവസത്തെ ഒരു ജയിൽ നോമിനേഷൻ വന്നില്ല, ആ ജയിൽ നോമിനേഷൻ കണ്ട വ്യക്തികൾക്കറിയാം. ഒരു ജയിലിനകത്ത് രണ്ട് വ്യക്തികളെ ഇടുമ്പോഴത്തേക്കിന് അവരെ പരസ്പരം ബിഗ് ബോസ് ഹൗസിൽ നിന്നും അടിച്ച് പുറത്താക്കാൻ രീതിയിലുള്ള കോണ്ടസ്റ്റൻസിനെ വേണം എടുത്ത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട്. കാരണം ജയിലെന്ന് പറയുന്നത് ആ ഒരു സ്ക്വയറിനകത്ത് തന്നെ ഒരു 12 hours, 8 hours, 9 hours അങ്ങോട്ട് കിടക്കുന്നതാണ്. അത്രയും സമയം പോരയുടെ ഒരു മനുഷ്യന്റെ സമനില തന്നെ നമുക്ക് സംസാരിച്ച് തെറ്റിക്കാനായിട്ട്, ആ ബിഗ് ബോസ് ഹൗസിൽ അത്തരത്തിൽ തെറ്റാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ സമയത്ത് ആ വ്യക്തിയുടെ തനി രൂപം പുറത്തോട്ട് വരണമെന്ന് തോന്നുന്ന എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ബിഗ് ബോസ് ഹൗസിലെ നിലവിലെ പവർ ടീം എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഗബ്രിയെ ജയിൽ നോമിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഗബ്രിയുടെ കൂടെ ഇടുന്ന ഒരു വ്യക്തി ഗബ്രിയുടെ ഓപ്പോസിറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ ഗബ്രിക്ക് എതിർത്ത് ഒരുപാട് സംസാരിക്കാൻ കോണ്ടന്റ് ഉള്ള ഒരു വ്യക്തിയെ വേണം പിടിച്ചിടാനായിട്ട്. അല്ലാതെ പേഴ്സണൽ റിവെഞ്ച് ഒക്കെ എടുത്തു വെച്ച് അതിനകത്ത് ഇടുമ്പോഴത്തേക്കിന് ഈ പേഴ്സണൽ റിവെഞ്ച് എന്ന് പറയുന്ന സാധനമേ ഈ ഇപ്പൊ കാണികൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന ഒരുപാട് വ്യക്തികൾക്ക് ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്, അവിടെ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പേഴ്സണൽ റിവെഞ്ച് ഒക്കെ ഒന്നോ രണ്ടോ സീസണിലെങ്ങാണം വരവാകെ പോകുമായിരിക്കും. ഇപ്പൊ ഒന്നും പോകുന്ന കാര്യമില്ല, കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് ജാൻമണിയെ നിങ്ങൾ നോമിനേറ്റ് ചെയ്ത് ഗബ്രിയുടെ കൂടെ ആ ഒരു ഹൗസിനകത്ത് ഇട്ടിരുന്നു എങ്കിൽ ഗബ്രി കുറച്ചൊക്കെ ചൊറിഞ്ഞാലും, ഗബ്രി കുറയുന്ന എല്ലാം ചൊറിയുന്നതെല്ലാം ശരിയല്ല, പക്ഷെ ഗബ്രി ചെറുതൊക്കെ ചൊറിഞ്ഞാലും. ജാൻമണിയുടെ കാര്യത്തിൽ എന്താണെന്ന് ഞാൻ ഇത്ര ഉറപ്പ് പറയാനുള്ള കാരണം, ജാൻമണി ഈ മറ്റേ തൊട്ടാവാടി കണക്കാ, തൊട്ടാവാടിയല്ല ഇട്ടാ പൊട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ പണ്ടത് തുപ്പൽ പൊട്ടായി, ചെറിയ തുപ്പൽ ചെറിയ നനവ് മതി ടമ്മെന്ന് പൊട്ടും, അത്രേ ഉള്ളൂ. കാരണം ഐ ആം ദ ജാൻമണി ദാസ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സൊസൈറ്റിയിൽ അതുപോലുള്ള ഒരുപാട് സ്ത്രീകളും ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സും ഒരുപാട് പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. ഈ ആ ഒരു സ്വഭാവമുള്ള, കാരണം ഐ ആം ദ ജാൻമണി ദാസ്, ഞാൻ 2006 മുതൽ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഫ്ലൈറ്റിലോ പേടകത്തിലോ നീ ബെഡ്ഷീറ്റിനകത്തോ എന്തോത്തിനകത്തെങ്കിലും സഞ്ചരിക്കുക, പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്കകത്ത് വന്നിരിക്കുമ്പം അവനും നീയും ഞാനും എല്ലാം ഈക്വൽ തന്നെ. അവിടെ ബിസിനസ് ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. നീ ജയിലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നീ ജയിലിൽ കിടക്കണം, നീ തറയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നീ കറയിൽ കിടക്കണം. പിന്നെ ഈ ലോക്കലായിട്ട് നിൽക്കുന്ന വ്യക്തികളോട് ചെറിയൊരു പുച്ഛം, അയ്യോ അക്കച്ചിക്ക് അങ്ങ് പുച്ഛം എന്താ, അയ്യോ എന്താ പുച്ഛം എന്തുവാ. ഈ ലോക്കലായിട്ട് നിൽക്കുന്ന കാണുന്ന പ്രേക്ഷകര് വോട്ട് ചെയ്താൽ മാത്രമേ നിനക്കൊക്കെ മുകളിലോട്ട് കയറി പോകാൻ പറ്റൂ. എന്തായാലും ജാൻമണി ഗ്രീൻ നടക്കത്തില്ല.
കാരണം നാദിറ ഒരു 95 ദിവസം 93 ദിവസം കണ്ട് നാദിറ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ്. അവൾ ഈ പറയുന്ന നമ്മുടെ ഈ ഉള്ള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടുതന്ന ഒരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടറുണ്ട് പുള്ളിക്കാരി തീർന്ന് ഓടിയത്. അല്ലാതെ ഇതുപോലുള്ള മലവാണമായിരുന്നതേ ഉണ്ടല്ലോ, 3-ന്റെ ഒന്ന് അവിടുത്തെ നാട്ടുകാരടിച്ച് പുറത്തു വിട്ടേ. ഇത് അതുപോലൊരു സാധനം, ഒന്നുമില്ലെങ്കിലും നിനക്ക് പുട്ടിയടിക്കുന്ന പരിപാടി തന്നെ അത് പോട്ടെ, അതിനകത്ത് നിങ്ങൾ രക്ഷപ്പെട്ടു വരിക്കട്ടെ. പക്ഷെ ക്യാരക്ടർ ഇതുപോലൊരു തറ കണ്ടസ്റ്റന്റ്, ഇതുപോലൊരു തറ ലെവലിൽ ഇറങ്ങി കളിക്കുകയും പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഉറപ്പായിട്ടും ലാലേട്ടൻ ചോദിക്കേണ്ടതായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്, അത് എടുത്തു വെച്ച് ചോദിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജാൻമണിക്ക് ബിഗ് ബോസ് ഫേവറിസം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ജാൻമണിയുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ എനിക്ക് ഇന്ന് ഇച്ചിരി അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യം നമ്മുടെ യമുനയുടെ കാര്യം. യമുന ഇന്നൊരു കാര്യം പറയുന്നു, നമ്മുടെ ജാസ്മിനും ഗബ്രിയും സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ലേ ഇവിടെ നിന്ന് തീർക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഓക്കെ, സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പം നമുക്ക് സെക്സ് ചെയ്യാനൊക്കെ ആഗ്രഹം കാണും, അപ്പോൾ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ അവിടെ തീർക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പല പല ആക്ടുകൾ നമ്മൾ കാണാറുണ്ടല്ലോ ബിഗ് ബോസ് ഹൗസിനകത്ത്. പക്ഷെ നമ്മൾ അങ്ങനെ പറയരുത്, നമ്മൾ അങ്ങനെ അടച്ച് ആക്ഷേപിക്കരുത്, എന്നാലും പല കടിപിടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോട്ടെ, അങ്ങനെ ചേച്ചി പറ ചേച്ചി ഞാൻ ഒരിക്കലും ഞാൻ ഫുള്ളായിട്ട് അടച്ച് ആക്ഷേപിക്കത്തില്ല. പക്ഷെ ചേച്ചി ഒരു സീനിയറാണ്, ഒരു സീനിയർ ഗെയിമറാണ്, സീനിയർ ആക്ട്രസ് ആണ്. ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു അമ്മ റോളിലേക്കൊക്കെ വരാനായിട്ട് പോയ വ്യക്തിയാണ്. അവസാനം ഒരു അമ്മ പോലും ആവാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം, നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ഫ്രസ്ട്രേഷൻ മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കൊരു തുമ്പ് കിട്ടാൻ കാത്തിരുന്നായിരുന്നു, നിങ്ങൾ പൊട്ടിത്തെറിച്ചെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ക്യാപ്റ്റൻസി, ക്യാപ്റ്റൻസി വേണോന്ന് പറഞ്ഞിട്ട് അവരാരും കൊടുത്തില്ല. ശ്രീരേഖം കൊടുത്തില്ല, ജാസ്മിനും കൊടുത്തില്ല, ഗബ്രിയും കൊടുത്തില്ല, ക്യാപ്റ്റൻസി കൊടുത്തില്ല. ഞാനും സത്യം പറഞ്ഞാൽ കൈകൂപ്പി പ്രാർത്ഥിക്കുമായിരുന്നു കൊടുക്കല്ലേ എന്നുള്ളൊരു കാര്യം. അങ്ങനെ എന്തായാലും അത് നടന്നില്ല. ഓക്കെ, അങ്ങനെ ഇന്ന് ഇങ്ങനൊരു പരാമർശമായിട്ട് പുള്ളിക്കാരത്തി എടുത്തുകൊണ്ട് വന്നതിനകത്ത് വലിയ യോജിപ്പൊന്നും ഇല്ല എനിക്ക്. കാരണം ആ ഒരു പരാമർശം ആ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഈ രണ്ട് വ്യക്തികൾക്കെതിരെ പറയുന്നത് പുറത്തോട്ടൊക്കെ വരുമ്പോൾ പല രീതിയിലൊക്കെ വരും. ഓക്കെ, പിന്നെ കാണിക്കുന്നവർക്ക് എന്തോ ഇല്ലേ, അത്രയേ ഉള്ളൂ. ശ്രീരേഖ, ശ്രീരേഖ, ശ്രീരേഖ എന്തോന്ന് വെച്ചാൽ എന്തോ നിങ്ങൾക്കെന്തോ ശ്രീരേഖയെ കുറിച്ച് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ശ്രീരേഖയെ കുറിച്ച് മനസ്സിലായ ഒരു കാര്യം, ആരെങ്കിലും നല്ലത് ചെയ്ത് അതിൻ്റെ അറ്റത്ത് കയറി പിടിക്കും, ഞാനും ഉണ്ടായിരുന്നു തോന്നും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ സാധനം, ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും കറങ്ങി നടന്നായാലും നമ്മളുടെ കയ്യിലുള്ള നാക്കും വെച്ച് ഇങ്ങനെ 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 രണ്ട് ഡയലോഗ് അടിക്കുക, നമ്മൾ തിരിച്ചു പോവുക. മാസമായിട്ട് പോവുക, മാസമായിട്ട് വരിക, ഉള്ളിൽ ഓരോ ബീജ്യം ഇടുക, അങ്ങോട്ട് പോവുക, ഉള്ളിലൊരു ബീജ്യം ഇടുക, തിരിച്ചു വരിക. അതൊരു വ്യക്തമായ ഉദാഹരണം പറഞ്ഞുതരാം. ഇതേ ദിവസം ബേബി പ്ലസ് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി പാത്രം കഴുകുന്ന എല്ലാവരും, ഇപ്പോൾ ഉടനെ ജിൻഡോടെ അടുത്തും ജിൻഡോ പവർ ടീം അല്ലേ ഓടിപ്പോയി യമുനയുടെ അടുത്ത് വിളിച്ചുകൊണ്ട് പോവാ വന്ന് പാത്രം കഴിപ്പിക്കാൻ പറയുന്നു. അപ്പം കുറെ നേരം ഈ പറഞ്ഞ ശ്രീരേഖ പറയുന്നുണ്ട്, ജാസ്മിനും പറയുന്നുണ്ട്, ജാസ്മിൻ അങ്ങ് പോയി. പിന്നെ ശ്രീരേഖ പറയുന്നുണ്ട്, ഞാൻ ഇത്ര തളർന്നിരിക്കുക കുഴഞ്ഞിരിക്കുകയാണ്. അപ്പൊ ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനകത്ത് ജിൻഡോ മച്ചാനെ സമ്മതിച്ചു കൊടുക്കണം. ജിൻഡോ 100% ജെനുവിനാന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. കാരണം ജിൻഡോ പറയുന്നൊരു കാര്യം, ഇന്ന് പുള്ളിക്കാരത്തിന്റെ ബർത്ത്ഡേ അല്ലേ, നമ്മൾ വിളിച്ചുകൊണ്ടൊന്ന് പാത്രം കഴുകിക്കേണ്ട, അത് ഞാൻ കഴുകിക്കോളാം, ഞാൻ കഴുകി വെച്ചോളാം. അത് നല്ലൊരു പരിഗണനയാണ്, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പരിഗണനയാണ് ജിൻഡോ പറഞ്ഞൊരു കാര്യം. സത്യം അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീരേഖ പറയുവാണേ, ഞാൻ അതുകൊണ്ടാണ് ഇതുവരെ വിളിക്കാൻ ചെയ്യുന്നത്, അമ്പമ്പമ്പമ്പാ എന്നാ പണിയാ കുഞ്ഞെ കാണിക്കുന്നത്. ആ ക്രെഡിറ്റ് ജിൻഡോയ്ക്ക് കൊടുത്തില്ല, ജിൻഡോ പറഞ്ഞ പരാമർശമാണ്. നിങ്ങളത് ചിന്തിച്ചിട്ട് പോലുമില്ല, അത് കണ്ടാൽ നമുക്ക് മനസ്സിലായി. നിങ്ങൾ അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല നിങ്ങളുടെ മനസ്സിൽ. പക്ഷെ എന്നാലും നിങ്ങൾ അത് പറഞ്ഞത് എന്നിൽ വലിയൊരു അത്ഭുതം ഉള്ളതാക്കിയ ഒരു കാര്യമായിരിക്കും. പിന്നെ ഗബ്രി ജാസ്മിൻ ഇപ്പം ആ ഒരു കോംബോ അത്യാവശ്യം കുറഞ്ഞ്, ആ കോംബോയിൽ ഒരു വേരിയേഷൻ വരേണ്ട സമയമായെന്ന് ഗബ്രിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഗബ്രിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഗബ്രിക്ക് ഇതാ ഇപ്പോഴും തിന ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കക്കക്കക്കാന്ന് വരും, അല്ല നല്ല ഉരുണ്ട കപ്പലിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആട്ടി ആട്ടി വിളിച്ചോണ്ട് വരും, അത്രേ ഉള്ളൂ ഗബ്രി, അത്രേ ഉള്ളൂ. ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്, ജാസ്മിൻ ആ ഒരു ഗെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ ഇന്ന് ബിഗ് ബോസിന്റെ അടുത്ത വീക്കിലെ ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഗബ്രിയെ പെണ്ണായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഗബ്രിയോട് പറയുന്നു, നീ പവർ ടീമിൽ വേണ്ട, നീ പുറത്ത് നിൽക്കി, ഞാനങ്ങ് വരാന്ന്. പിന്നെ ഇപ്പൊ വരും ചേച്ചി, ഇപ്പൊ വരും എന്റെ പൊന്നളിയാ, അവള് നിന്നേതാ നല്ലൊരു കുഴി കുഴിച്ചിട്ട് നല്ല ഒരു വാഴയില അങ്ങോട്ട് വെച്ചിട്ട് തുണിയൊക്കെ അങ്ങോട്ട് ഉരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കിടത്തി എന്തുവാ മണ്ണ് വാരി ഇടും. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നീ പറഞ്ഞ് പറ്റത്തില്ല, എനിക്ക് പവർ ഹൗസ് തന്നെ വേണമെന്ന് കൊടുക്കണം. കാരണം എന്താണെന്ന് അറിയോ, അവൻ പവർ ഹൗസും കൂടി ഇല്ലെങ്കിൽ ഗബ്രി പെട്ട്, പവർ ഹൗസും കൂടി ഇല്ലെങ്കിൽ പെട്ട്.
അവനെ ഇനിയിപ്പോ അവിടെ വല്ല അടുക്കള പണിക്കോ അല്ലെങ്കിൽ നിലം തുടയ്ക്കാനോ കക്കൂസ് കഴുകാനോ ഇല്ലേ മറ്റേ വാട്ടർ ടാങ്കിൽ വെള്ളം തുറക്കാൻ എന്നൊക്കെ പോയി നോക്കാനൊക്കെ വേണ്ടിയിട്ട് മാത്രമേ കൊള്ളാവൂ. പവർ കൂടെ കിട്ടിയില്ല തീർന്നു. കാരണം ഒരു തവണ പവർ ഹൗസിൽ വന്ന് പവർ ഹൗസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയിൽ നിന്നും ജിൻഡോയും ഈ പറയുന്ന റസ്മിനും ഈ പറയുന്ന അർജുനൊക്കെ ഉപയോഗിച്ച് കാണിച്ചപ്പം ഇങ്ങനെ ഒരു കളി ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു കളി കളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗബ്രി. അതുകൊണ്ട് ഗബ്രിക്ക് ഇനിയും അടുത്ത വീക്കിലെ പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ പ്ലാനാണ്. പക്ഷെ ആളെയും ഈ ആഴ്ച ഔട്ടായി പോകരുത്. പോയി കഴിഞ്ഞാൽ പ്ലാനൊക്കെ മൂഞ്ചും. മൂഞ്ചിയില്ല എന്നുണ്ടെങ്കിൽ അളിയൻ വന്നിട്ട് വ്യക്തമായ ഒരു സ്ക്രിപ്റ്റഡ് പ്ലാനോടുകൂടി കളിക്കുമെന്നും അറിയാം. പക്ഷെ നമ്മുടെ ജിൻഡോ കളിക്കുന്ന പോലെ തന്നെ നെഗറ്റീവ് അതിൻ്റെ തറ ലെവലിലിറങ്ങി കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പരാമർശം, ജിൻഡോ ദേഹത്ത് തൊട്ടപ്പം സെക്ഷൻ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി എൻ്റെ ബോഡിയിൽ തുടർന്നായിട്ട് തോന്നുന്നു, എൻ്റെ ശരീരം ഒരു പെണ്ണിൻ്റെ കണക്കാണെന്ന് പറയുന്നു, അതേ കാണുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ടടാ ഒരു നല്ല ടച്ച് ചെയ്താ, ഒരു ബാഡ് ടച്ച് ചെയ്താ, ഒരു നല്ല ടോക്ക് ചെയ്താ, ഒരു രണ്ടാണുങ്ങൾ തമ്മിൽ ഒരു നോട്ടിയായിട്ട് എന്തെങ്കിലും ടോക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിന്നെ വിളിച്ചിട്ട് ക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലാന്ന് നമുക്ക് മനസ്സിലാവൂടാ. അത് നീ വിട്ടുപിടിക്കണം വിട്ടുപിടിക്കണം. ഉള്ള ആരാധകരെയും അല്ലെങ്കിൽ ഉള്ള സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെയും കൂടെ കൊണ്ട് കളഞ്ഞു പൊളിക്കില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ശരണ്യ, അപ്സര ആൻഡ് ശ്രീധു, ആ ഹോസ്റ്റലിലെ എല്ലാ വ്യക്തികളെയും റാഗ് ചെയ്യുന്ന മൂന്ന് സീനിയർ സ്റ്റുഡൻസ് അങ്ങനെ വേണമെങ്കിൽ പറയാം എൻ്റെ. കാരണം ഇവർ മൂന്ന് പേര് മറ്റേ ത്രിമൂർത്തി സെറ്റപ്പിലേക്കൊക്കെ തിരിഞ്ഞ് ഒരു അടുപ്പിൻ്റെ മൂന്ന് കല്ലുകളില്ലേ, ആ മൂന്ന് കല്ലിലേക്ക് തിരിഞ്ഞ് അതിന് എപ്പോഴാണോ തെക്കോട്ടും വടക്കോട്ടും മാറി തിരിഞ്ഞിരിക്കുന്നത് അപ്പോഴായിരിക്കും അതൊരു മുട്ട അടി ബിഗ് ബോസ് ഹൗസിന് അത് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇവരെ മൂന്ന് പേരെയും ടീം ഈ പുതിയ വന്ന ക്യാപ്റ്റൻ പിരിച്ചേ പറ്റൂ. കാരണം ഇവർ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്തിരിക്കുന്ന കുറേ എണ്ണത്തിൻ്റെയൊക്കെ തനിരൂപം പുറത്ത് വരും, അവന്മാരൊക്കെ പുറത്താവുകയും ചെയ്യും. നമുക്കതാണ് ഇഷ്ടമെങ്കിലും അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് അത് ഞാൻമേ കളിയാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഉടനെ തന്നെ മൂന്ന് പേരെ സ്പ്ലിറ്റപ്പ് ആക്കി മൂന്ന് ടീമിലാക്കണം. ആക്കുമ്പോൾ സൂക്ഷിക്കണം ശരണ്യയെ നമ്മുടെ മുടിയൻ്റെ ടീമിലും അപ്സരയെ നോറയുടെ കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ കാണാൻ പറ്റൂ. പിന്നെ എൻ്റെ ഒരു സജഷനായിട്ട് എനിക്ക് തോന്നുന്നത് അൻഷിബയുടെ കൂടെ ആയിരിക്കണം ജിൻഡോയെ ഇടാനായിട്ട്. കാരണം നിലപാടുകൾ ഒന്ന് താരതമ്യം ചെയ്യുന്ന ഒരാളുടെ കൂടെ വേണം ഇടാനായിട്ട്. അല്ലാതെ മിണ്ടാതെ വാവൂർത്തി ഇരുന്ന് ജിൻഡോ എന്ത് പറഞ്ഞാലും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഈ പറയുന്ന ജാനുമണ്ണിയുടെ കൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന യമുനയുടെ കൂടെയോ ഇട്ട് കഴിഞ്ഞാൽ ജിൻഡോ വീണ്ടും ഒരു രാജാവായി മാറുകയും ചെയ്യും. വെറും രാജാവായിരിക്കത്തിൻ്റെ പൊട്ടന്മാരുടെയും മണ്ടന്മാരുടെയും ചീട്ടുകൊട്ടാരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന മണ്ടനായ രാജാവായിട്ടായിരിക്കും വീണ്ടും അടുത്തൊരു വീക്കിൽ പുള്ളി ഓടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് ഉറപ്പില്ല. ഓക്കെ, അപ്പം അത്രയും കോണ്ടസ്റ്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തികളെയും ബിഗ് ബോസ് ഹൗസിനകത്ത് എനിക്ക് കാണാൻ ഇത്തവണ സാധിച്ചില്ല. റസ്മിൻ ഇന്നത്തെ ദിവസം വലിയ സൈലന്റ് തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം റസ്മിൻ്റെ അണ്ണാക്കിയിലിട്ടൊരു അടി നോറ കൊടുത്തല്ലോ. കാരണം നീ എന്നെ പുറത്തു വെച്ച് നമ്പർ വിളിച്ചില്ല എന്നുള്ളൊരു കാര്യം ആരോട്? ജാസ്മിനോട്. ഉടനെ തന്നെ നമ്മുടെ റസ്മിൻ്റെ മുഖം മാറിയൊരു മാറ്റം ഉണ്ടല്ലോ. ഇവരെല്ലാം കോണ്ടാക്റ്റഡ് പേഴ്സൺസാണ്. ഉള്ള കാര്യം പറയല്ലോ, ഇവരെല്ലാം കോണ്ടാക്റ്റാണ്, ഇവരെല്ലാം കണക്റ്റഡായിരുന്നു, ഇവരെല്ലാം ഒരു പ്ലാനുമായിട്ട് വന്നതാണ്. പക്ഷെ പ്ലാനായിട്ട് അകത്തോട്ട് കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വിചാരിച്ച ഐറ്റം ഒന്നുമല്ല അവിടെ നടന്നത്, അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോയതാ. ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ ചില വ്യക്തികൾ പറയുന്നുണ്ട്, ആ രീതിയിലെങ്ങാണ്ട് കൺവേർട്ടായി പോയതാണ്. കാരണം ഇവരുദ്ദേശിച്ച ഒരു പ്ലാനിങ്ങിലേ അല്ല പിന്നെ ഓടിയത്. അതുകൊണ്ട് മാത്രം ഇത്രയും ഈ പറയുന്ന ജാസ്മിന് നോറയോടും നോറയ്ക്ക് ജാസ്മിനോടും ഇത്ര ദേഷ്യത്തിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് നിലവിൽ നിൽക്കാനുള്ളൊരു കാരണം. കാരണം തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് താങ്ങിക്കൊടുക്കും. ആ രീതിയിലാണ് അടിച്ചു കഴിഞ്ഞാൽ പുറത്താവുന്നുള്ള ഒറ്റ കൺസൾട്ടേഷൻ കൊണ്ട് അവിടെ അടി നടക്കാത്ത പല വഴക്കുകളും ഉണ്ടാകുന്നത്. വേണ്ട വേണ്ട എന്ന് വെക്കുക, നമ്മളല്ല അവർ തന്നെ അല്ലേ. അത്രേ ഉള്ളൂ. വേറെ ഈ ഒരു ദിവസം നമുക്ക് വലിയ പ്രതീക്ഷയോടോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന്. ഇനിയിപ്പോൾ പുതിയ വയൽക്കാട് എൻട്രിയൊക്കെ വരുന്നെന്ന് പറയുന്നു. ആ വരുന്നവർ ഇതേപോലെ മൊണ്ണകളാവാതിരുന്നാൽ കാണുന്ന നമുക്ക് ഇനി നല്ല നല്ല കണ്ടന്റുകൾ കിട്ടാം. അല്ലെങ്കിൽ ഇമാതിരിയുള്ള തീട്ട കേസുകളും പെണ്ണുപിടിയും ബാഡ് ടച്ചും ഗുഡ് ടച്ചും സെക്ഷൽ ഫ്രസ്ട്രേഷനും കളിയും ഒക്കെ ആയിരിക്കും റിവ്യൂ ചെയ്യേണ്ടി വരുന്നത്.